അമ്മാവനാക്ക് നമ്മളവിടെ വലട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ പിള്ളേർ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നു. വെള്ളത്തിൽ ഇറങ്ങി നാട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ് ടാങ്കിന്റെ മേലുള്ള ആളും കയറി പോകാൻ പറഞ്ഞായിരുന്നു. വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ കയറി വന്നിട്ട് ഇവരോട് പറയാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഒരാളാദ്യം മുങ്ങി. ഇരിക്കൂർ സിപ്ക കോളേജിൽ BSc സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷെഹർബാനയും സൂര്യയും ഇരുട്ടയ്ക്കടുത്ത പടിയൂർ പൂവമ്പുഴയിൽ ഒഴുക്കിൽപ്പെടുമ്പോൾ ഇവർ അല്പം അകലെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കയറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ എന്ന് പലതവണ അലറി വിളിച്ചു. പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും. ഇവർ മീൻ പിടിക്കുന്നതിന് 200 മീറ്റർ അകലെയാണ് ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. കുഴപ്പമില്ല, ഞങ്ങൾ മുങ്ങില്ല എന്ന മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആറ് തലശ്ശി വരുന്ന ഒഴുക്കിൽ 1-2 തവണ ഒരാൾ മുങ്ങിത്താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട് അപ്രത്യക്ഷമായി. രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും അകലെ വെച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു. കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറിപ്പോകാൻ പറഞ്ഞതാണ്. കുഴപ്പമില്ല, ഞങ്ങൾ മുങ്ങില്ല എന്ന് അവർ മറുപടി പറഞ്ഞിരുന്നു. ഞങ്ങൾ വല കരക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയെന്ന് മുഹമ്മദ് അലിയും ജബ്ബാറും പറഞ്ഞു. ഒരു പോന്തിലൊന്നും പിന്നെ ഒരു താല താവുമ്പോഴേക്കും അവർ പിന്നെ കണ്ടിട്ടില്ല. ഒരാള് കുറെ പ്രാവശ്യം മുങ്ങാൻ തവയും ചെയ്തു. പിന്നെ അങ്ങ് കുറെ അങ്ങ് വരെ വന്ന് ബോഡി വെച്ചിട്ട് വെച്ചിരുന്നു. അന്നേരം തന്നെ പൊന്തി ഒരാൾ പൊന്തിട്ടുണ്ടാവും. ഡ്രസ്സിലും ഏറെ കുടുങ്ങിട്ട് ആഡംബരം വന്നു. അവിടുന്ന് നമ്മള് ഒന്ന് നീന്തി നോക്കി പിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ വലക്ക് വന്ന് കുടുങ്ങി. അങ്ങനെ കുറച്ച് വലിച്ചു കൊണ്ടു പിന്നെ അവിടെ താന്നു. ഫോണില്ല. അപ്പൊ വേറെ ആൾക്കാരെ വിളിച്ച നമ്മളിവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഫയർഫോഴ്സിനെ ആരെങ്കിലും വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവരെ വിളിപ്പിച്ചു. അങ്ങനെയാണ് ഫയർ ഫോഴ്സ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കുട്ടികളോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഹഫ്സത്ത് മൻസിലിൽ ഷെഹർബാനയും ചക്കരക്കല്ല് 4-ാം പീടിക ശ്രീലക്ഷ്മി ഹൌസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയനൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു. മൂവരും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഏറെ നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചു ചിരിച്ച് നടന്ന ശേഷമാണ് സൂര്യയും ഷെഹർബാനയും പുഴയിൽ ഇറങ്ങിയത്. കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു. 1 മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും സെൽഫിയും എടുത്താണ് സൂര്യയും ഷെഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത്. പുഴയിലിറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു. കൺമുന്നിൽ സഹപാഠികൾ മുങ്ങിത്താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ടു വീണു. വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ജസീനയുടെ ഉമ്മ റഹ്മത്തും പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷെഹർബാന. വിവാഹിതയാണ്. ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത്. ചക്കരക്കല്ല് 4-ാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ. അപകട വിവരം പറഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും 100-ക്കണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടി. നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും 1 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി. ഇരുട്ട് മൂടിയതോടെ തെരച്ചിൽ നിർത്തി. ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഇന്നലെയും ഇന്നുമായി പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടില്ല. ഇരട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയിലെ മുങ്ങൽ സംഘം ഏറെ നേരം ഡെങ്കിയും മറ്റും ഉപയോഗിച്ച് ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ രാത്രി 7:30 നിർത്തിയ തെരച്ചിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു പുനരാരംഭിച്ചത്.